കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സ്പൈസി ഓംലെറ്റ് തയ്യാറാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ട് ബ്രെഡിൻ്റെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഈ ഓംലെറ്റിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിനി സമയം കളയാതെ സ്പൈസി മസാല ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്പൈസി ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി സാധാരണ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ബൗള് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു സവോള, ഒരു ചെറിയ സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഒരു 2 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും അതുപോലെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. ഒരു 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതി, ഒരു ചെറിയൊരു പോർഷൻ ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4-5 കറിവേപ്പിൻ്റെ ഇലയും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികളാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്, അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ജീരകപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരല്പം ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പച്ചമുളകിൻ്റെയും പെപ്പർ പൗഡറിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഒരു എരിവിനനുസരിച്ചിട്ട്, ഇപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതൊരു 4 എണ്ണമൊക്കെ നമുക്കിടാം. പെപ്പർ പൗഡറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം. അത് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നു. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഓയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് മര്യാദയ്ക്ക് നിൽക്കില്ല, അതിങ്ങനെ ഒഴുകി നടക്കും. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ ഒഴിക്കുമ്പോൾ ശരിയായിക്കോളും. ചൂടായ ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. വലുതാണെങ്കിൽ ഇതേപോലെ ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കല്ല് നന്നായിട്ട് ചൂടായ ശേഷമേ നമ്മളിങ്ങനെ ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി തീ വളരെ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റുക. ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഏകദേശം 1-2 മിനിറ്റോളം സമയമെടുക്കും ഒന്ന് കുക്കായി വരാനായിട്ട്. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവരുത്. ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡും കുറച്ച് സമയമെടുക്കും, അധിക സമയമൊന്നും എടുക്കില്ല. ആ സൈഡും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നും നമ്മൾ ഒരേപോലെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരു മടുപ്പായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലൊരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടൊന്ന് തയ്യാറാക്കി കൊടുക്കുക. കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ ആ സൈഡും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടോടുകൂടി തന്നെ കഴിക്കുക, നമുക്ക് സാൻഡ്വിച്ച് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെറൈറ്റി സ്പൈസി ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. 1-5 മിനിറ്റ് നമുക്ക് ധാരാളം മതി ഈ ഒരു ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്ക് വരെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഓംലെറ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.